നമ്മുടെ മാർക്കറ്റിലൊക്കെ നമ്മൾ ഒരുപാട് പൈസ അത്യാവശ്യം നല്ല രീതിയിൽ 100-150 കൊടുത്താൽ പോലും നമുക്ക് കിട്ടുന്ന അതിനേക്കാളിൻ്റെ ഇരട്ടിയിൽ കൂടുതലാണ് ഓരോ ചെറിയ ചെറിയ രീതിയിൽ സ്ഥലത്തും കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചാകര എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ കടലും കാര്യം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. മൺസൂൺ സീസണിൽ കടൽ നല്ല രീതിയിൽ മഴ പെയ്ത് കടലിങ്ങനെ ഇളകി മറിയാൻ നേരത്തെ അതിൻ്റെ അടിയിലുള്ള ചെളിയും പ്ലവങ്ങളും എല്ലാം കടലിനെ മോളി വരും. അപ്പോൾ അത് തിന്നാനായിട്ട് ലക്ഷക്കണക്കിന് മീൻ കൂട്ടം ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നോട്ടൊക്കെ ആയിട്ട് നമ്മുടെ തീരക്കടലിൽ വരും. അപ്പോഴാണ് നമുക്കിത് ചാകരയായിട്ട് കിട്ടുന്നത്. അപ്പം വലിയ രീതിയിലെ തിരമാലകളെന്നുള്ളത് നല്ല ശാന്തമായിട്ട് കടലിൽ കിടക്കും. ഇപ്പോൾ കടൽ ഏതാണ്ട് ആ ഭാഗത്താണ്. ഇപ്പോൾ ഈ നമ്മുടെ മുമ്പേ നിൽക്കുന്ന ഈ ഒരു വള്ളമല്ല ആദ്യം കാണുന്ന വെള്ളമല്ല, അത് കഴിഞ്ഞ് രണ്ടാമത് കിടക്കുന്നൊരു വെള്ളം കണ്ടോ, ചെറുതായിട്ട് കാണുന്ന. അപ്പോൾ ആ ഒരു വശത്തു നിന്നാണ് ഇവർക്ക് കൂടുതൽ കോഴി കിട്ടുന്നത്. അതായത് തീരക്കടലിൽ നിന്ന് തന്നെ ഇവർക്ക് കൂടുതൽ മീൻ കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവർ അവിടെ ഇപ്പോൾ വല വലിച്ചോണ്ടിരിക്കുക, നമുക്ക് കരയിൽ നിന്ന് കാണാം. എന്തൊക്കെ ഉണ്ട ഇവിടെ ഒരു മീൻ വെള്ളം വലിക്കുന്നുണ്ട്. ഇത് ഇപ്പുറത്തും തൊട്ട് ഇപ്പുറത്തോട്ട് മാറി, അതായത് ഈ അടുത്ത് കിടക്കുന്ന വെള്ളത്തിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇത് രണ്ടിലുമായിട്ടാണ് മീൻ വലിച്ചോണ്ടിരിക്കുന്നത്. അവർ നിങ്ങൾക്ക് കരയിൽ നിന്ന് കാണാം, അവർ വല വലിച്ചോണ്ടിരിക്കുക. വ്യക്തമായിട്ടാണ് മൊബൈലിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ല വ്യക്തമായിട്ട് നമുക്ക് അറിയുന്നത് കാണാം. ഇവിടെ നല്ല വെയിലാണ്. അങ്ങനെ നമ്മൾ നടന്ന് 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 ആ കടപ്പുറത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നപ്പം സത്യം പറഞ്ഞാൽ ഇവിടെയാണ് കൂടുതൽ വള്ളങ്ങളൊക്കെ അടുക്കുന്നത്. നല്ല രീതിയിൽ വള്ളങ്ങളും കാര്യങ്ങളും എല്ലാം അടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വള്ളം കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അങ്ങോട്ട് മാറി നല്ല രീതിയിൽ വലയും കുടയുന്നു. നമുക്ക് നോക്കാം അടുത്തേക്ക് പോയി, ഇവിടെ നല്ല ദൂരമാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ ഫൈനലി ആ വള്ളം കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് സത്യത്തിൽ നല്ല രീതിയിൽ ഇവർക്ക് വള്ളക്കാർക്ക് നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത്. കാര്യം ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ഉള്ള സമയമാണ്. ഈ സമയത്ത് വള്ളക്കാർ മാത്രമേ കടലിൽ പോകാനുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് ചാകര കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലൊരു ലാഭം ഉണ്ടാകും. കാര്യം എപ്പോഴും ഇവർക്ക് ഇതുപോലൊരു ലാഭം കിട്ടണം എന്നുള്ള അവസ്ഥയാണ്. അത് നല്ല മീനിന് നല്ല വിലയും കിട്ടാറില്ല. വള്ളം കടലിൽ നങ്കൂരിട്ടൊക്കെ തന്നെ കരയിൽ നിന്ന് കെട്ടി വെച്ചിട്ട് മറ്റൊരു വള്ളം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുവാണ്. ഇതുണ്ടോ ഒരു വലിയ പാറയ്ക്കകത്ത് കല്ല് കെട്ടിയിട്ടുണ്ട്, കയറ് കെട്ടിയേക്കുക, നല്ല വടം കെട്ടിയേക്കുക. ഈ വടം കെട്ടിയിട്ടാണ് കടലിൽ നമ്മളെ വള്ളം ലോഡ് ചെയ്ത് നങ്കൂരോട്ടേക്കുന്നത്. സത്യത്തിൽ ഈ വള്ളം പിടിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വള്ളക്കാർക്ക് വള്ളത്തിലേക്ക് എത്താൻ പറ്റുകയാണ്. ഭയങ്കര വെയിലാണ് ഇവിടെ, നല്ല വെയിലാണ്. നോക്കിയേ, ഒന്നും കാണാൻ വരുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ട വള്ളമായിരുന്നു, അതിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. കാര്യം കടലിൽ നിന്ന് ആരും ഇവരെ വിളിച്ച് ചിലപ്പോൾ ഇവരുടെ ഹെൽപ്പ് വേലം വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പോണത്. ബോട്ടപ്പോൾ തിരിച്ച് കടലിലേക്ക് പോകാം, അവരെന്തോ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവരുടെ ഹെൽപ്പ് എന്തോ വേണം, അതാണ് അങ്ങോട്ട് പോണത്. ഇവിടെ തത്തോടെ അവർ പോണത്, അതെ അവരങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വള്ളത്തിൻ്റെ അടുത്തോടെ ഈ വള്ളം പോകുന്നത്. അതെ അതെ, മിക്ക വള്ളങ്ങളും കാരിയർ വള്ളങ്ങളായിട്ടിരിക്കും. ചിലപ്പോൾ അവിടെ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അവർ സപ്പോർട്ടിനായിട്ട് വേറെ വള്ളങ്ങളെ വിളിക്കും. കാര്യം ചെറിയ വലിയ വള്ളങ്ങളായിരിക്കും, അപ്പോൾ അതിലേക്ക് അവരാ കിട്ടിയ മീൻ കൊടുത്തു വിടും. എന്നിട്ട് അവർ വീണ്ടും വലിയ വള്ളം അവിടെ തന്നെ പിന്നെയും മീൻ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കിട്ടിയ മീൻ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കിട്ടിയ മീൻ സേഫായിട്ട് കടയിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ അതായത് നമുക്ക് നേരെ നല്ല വിലയ്ക്ക് കച്ചവടം നടക്കും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്ര വില നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ കിട്ടുന്ന മീൻ അന്നേരം അന്നേരം തന്നെ കൊണ്ടുവന്ന് കടപ്പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് ലേലം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വില കിട്ടും, നല്ലൊരു വില കിട്ടും. കാര്യം ആ സമയത്ത് കുറച്ച് മീനേ കയറത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ മീൻ കിട്ടിക്കൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് കിടന്ന് മീൻ കയറ്റി വിടും നമ്മൾ. ഇത് ഇവിടെ അടുത്ത സ്ഥലത്ത് വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിന് വലിയ ദൂരമൊന്നുമില്ല, അത് കരയോട് അടുത്ത് തന്നെ നിൽക്കുന്ന രണ്ട് ചാകര എന്ന് പറഞ്ഞ ഇത്. കടലിന് തീരക്കടൽ നമുക്ക് കാണാം, അടുത്ത് കാണാം, അത്ര അടുത്താണ് മീൻ നിൽക്കുന്നത്. വലിയ കൂട്ടമായിട്ട് അവന്മാർ വരുന്ന നമ്മൾ നടന്ന് നടന്ന് വരുന്ന ഒരു ഐറ്റം കണ്ട്, ഫേവറേറ്റ് ഐറ്റം. ഇത് നോക്കിയേ, നല്ലൊരു ചേര, മഞ്ഞച്ചേര. മഞ്ഞച്ചേര തന്നെയാ ആശാൻ വലക്കകത്ത് വന്ന് കുരുങ്ങിയതാണ്. ഇര പിടിക്കാൻ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇവന്മാരുണ്ട്, മൊത്തം പൊത്തും പുടവൊക്കെയാണ്.
അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവൻ കേറി വന്നപ്പോ ഇവന്റെ തല വന്ന് വലക്കകത്ത് കുടുങ്ങി. ജീവനുണ്ടോ ഇല്ലെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പക്ഷെ ചത്ത് കിടക്കുവാണ്, നമുക്ക് മാറി അങ്ങ് പോയേക്ക. എന്റെ തല കണ്ടോ, നല്ല സൂ കാണിച്ചില്ല, തലയാണ് വലക്കകത്ത് കയറിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് കുറേ വള്ളങ്ങൾ കലക്കി കയറ്റി വച്ചേക്കുമാണ്. ഇനിയിപ്പോൾ അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവരും, അതിൽ ലേലം വിളിയും കയറ്റിവെക്കലും അതുമായിട്ടുള്ള ജോലികളിലെല്ലാവരും ബിസിയായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേലം വിളിക്കാനായിട്ട് കുട്ടയ്ക്കകത്ത് മീൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇവിടുന്ന് മീൻ നിറച്ചിട്ട് ഇത് ചുമന്നിട്ടാണ് ലേലം വിളിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചാണ് ലേലം വിളിച്ച് പിരിഞ്ഞ് ഐസൊക്കെ ഇട്ട് നേരത്തെ വേറെ കണ്ടതുപോലെ കൊണ്ടുപോകുന്നത്. ഓരോ കുട്ടയ്ക്കാണ് ഇവിടെ നമ്മൾ ലേലം വിളിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടയായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഒരു 5-10 കുട്ടയൊക്കെ ഒരുമിച്ച് ലേലം വിളിച്ച് നമുക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഇന്നിവിടെ നമുക്ക് കൊഴുവ, അതായത് നത്തോലിയും ചെമ്മീനും ഇട്ടേക്കുന്നത്. അപ്പം ഈ നത്തോലിയുടെ അകത്ത് ഒരുപാട് ചെമ്മീൻ കിടപ്പുണ്ട്. അപ്പോൾ ഇവരിൽ നിന്ന് തരംതിരിക്കുക. ചെമ്മീന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിമാൻഡ് ഇപ്പോഴും കിടപ്പുറത്തുണ്ട്, നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവർ നല്ല വില കിട്ടാനായിട്ട് ഇവിടുന്ന് കുറച്ച് പേരുന്ന് തിരിയുവാണിത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞ കടപ്പുറം ഒന്ന് ആക്റ്റീവ് ആയത്. മുമ്പ് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരുമാതിരി ശ്മശാന മൂകത എന്ന് പറയത്തില്ല, ആ സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. ഇപ്പോഴാണ് എല്ലാവരും ആക്റ്റീവായി, ധാരാളം മീൻകാർ ഇപ്പോൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ വള്ളം വരുന്നുണ്ട് പിടിക്കാനായി. ഒരുപാട് വള്ളം എടുക്കുന്നുണ്ട് ഇവിടെ, ധാരാളം കച്ചവടക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഫാനം എടുത്തുകൊണ്ട് പോകുന്നവർ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ഒരു ഉത്സവം പോലെ ഇപ്പോൾ മൊത്തം ഇവിടെ. മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണത്തില്ല, ഒറ്റ കുഞ്ഞ് കാണത്തില്ല ഇവിടെയൊക്കെ. ഒന്നും രണ്ടും അല്ലെ, ഒരു 10 വെള്ളമൊക്കെ കാണത്തുള്ളൂ അങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ 100 വെള്ളമുണ്ട് മൊത്തം. മറ്റന്മാരെ ഹെൽമെറ്റൊക്കെ ഒന്ന് ഊരിയൊക്കെ ഞാൻ ഇതൊക്കെ ക്ലിപ്പ് കഴിച്ച് വെച്ചേക്ക് പോയത്. ഭയങ്കര വെയിലാണ്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ സമ്മതിക്കണം, ഇത്ര വെയിലത്തൊക്കെ പോയി നമുക്ക് വേണ്ടി വെളുപ്പേ എണീറ്റ് പോകുന്നത്. ഇപ്പോഴും നല്ല വെയിലാണ് ഇവിടെയൊക്കെ, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല കടൽ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. കടൽ കാഴ്ച നമ്മൾ മീൻ കൊണ്ടുവരുന്നതിന് പങ്ക് വെക്കുന്നതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളിത് കാണിച്ചിട്ടുണ്ട്. മാസ്ക് വെച്ചൊക്കെ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.